എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ, കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അനധികൃത യാത്ര ചോദ്യം ചെയ്തതിന് ടിക്കറ്റ് എക്സാമിനർക്കെതിരെ അച്ചടക്ക നടപടി. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. അപ്പൊ ഈ ടി ടിയുടെ ജോലി പിന്നെ എന്നതാ ശംസീറണ്ണ? കെ എസ് ആർ ടി സിയും താണ്ടി ഇന്ത്യൻ റെയിൽവേയും തീരെഴുതി വാങ്ങിച്ചോ? പിന്നെന്താ പ്രശ്നം? എനിക്കറിയില്ല, പക്ഷേ എനിക്കും അറിയില്ല, വാ ചോദിച്ചു നോക്കാം. അല്ല ശംസീറണ്ണൻ ഇപ്പൊ എന്നതാ പറയുന്നേ, ടിക്കറ്റും മിത്താണെന്നാണോ? ശംസീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് ടി ടി ജി എസ് പത്മകുമാറിനെ വന്ദേഭാരതിലെ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി. മേയർ ദിവസവേതനക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പണി കളയുന്നു. സ്പീക്കർ സ്വന്തം ജോലി ആത്മാർത്ഥമായി ചെയ്ത ടി ടിയുടെ ജോലി തെറിപ്പിക്കുന്നു. കേരളം ഡാ. സത്യസന്ധമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത്. എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരോട് എന്താന്നറിയില്ല കേട്ടോ, വല്ലാത്ത അലർജിയാ. ഇനി ജയരാജൻ ചേട്ടൻ ഇൻഡിഗോയെ ഒഴിവാക്കിയതുപോലെ ശംസീറണ്ണൻ വന്ദേ ഭാരതിൽ ഇനി കയറില്ലെന്ന് ശപഥമോ മറ്റോ ചെയ്യുമോ? കുടുംബത്തോടൊപ്പം വന്ദേ ഭാരതിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ. ഷംസീറിനൊപ്പം ഗണേഷ് എന്ന സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. ചെയർകാർ ടിക്കറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ചെയർകാർ ടിക്കറ്റുമായി കയറി ഓസിന് പോകാം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് ടിക്കറ്റ് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടാ? ഉണ്ടാ. എനിക്ക് ടിക്കറ്റ് വേണ്ട. അപ്പൊ എനിക്കും വേണ്ടേ, നിങ്ങൾ വേറെ നിർബന്ധിക്കാണ് തന്നെ. 1000 രൂപ ടിക്കറ്റിന് മുടക്കാനില്ലേ, അത് പറഞ്ഞാ പോരായിരുന്നു അണ്ണാ. നിയമം സ്പീക്കർക്കും സ്പീക്കറുടെ പരിവാരങ്ങൾക്കും ഒന്നും ബാധകമല്ല എന്ന് വിചാരിച്ചു കാണും അല്ലേ. നിയമസഭയിലെ കസേരയും കമ്പ്യൂട്ടറും അടിച്ചു പൊട്ടിച്ചതിന്റെ തഴമ്പും കൊണ്ട് എല്ലായിടത്തും ചെന്നാൽ ചെലവാകുമെന്ന് വിചാരിക്കാവോ? തൃശൂരെത്തിയപ്പോൾ ചീഫ് ടി ടി ജി എസ് പത്മകുമാർ ഗണേഷിനോട് ചെയർ കാറിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഗണേഷ് തയ്യാറായില്ല. നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഇറങ്ങാൻ പറ്റൂലെന്നാ? തയ്യാറാവില്ലല്ലോ. ആരാ കൂടെ ഉള്ളത്? രാജാവിനെന്ത് ക്യൂ? വഴിയൊരുക്കടാ. പ്രഭുക്കന്മാരെ താങ്ങി നടക്കുന്നത് ഏത് വിവരദോഷിയായാലും അഹങ്കാരി ആയാലും അവരെ കാത്തോളും എന്നൊരുറപ്പുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതിനും വഴങ്ങിയില്ല. തുടർന്ന് എത്രയും വേഗം മാറണമെന്നാവശ്യപ്പെട്ട് ടി ടി മടങ്ങി. ഇത് ഇത്രയും ചെയ്തതിൽ ടി ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റെന്താ? അദ്ദേഹത്തിന്റെ ജോലി എന്തിനാ തീർപ്പിച്ചേ? സ്പീക്കറുടെ വലതുവശത്തിരിക്കുന്ന ഞാൻ എന്തിന് തന്നെ അനുസരിക്കണം എന്നുള്ള ഹുങ്കിൽ പൊതിഞ്ഞ വിവരമില്ലായ്മ, ഇതല്ലേ അവിടെ നടന്നത്? വേറൊന്നും അല്ലല്ലോ. ഇവനെയൊക്കെ പുളിവാറുകൊണ്ടടിക്കണം. ടി ടി രാഷ്ട്രീയം കളിക്കുന്നതെന്നായിരുന്നു ഷംസീറിന്റെ ആരോപണം. എങ്ങനെയുണ്ട്, ഒരു കുടിയൻ ടി ടിയെ തള്ളിയിട്ട് കൊന്നപ്പോ ശക്തമായി പ്രതിഷേധിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത് എന്നൊക്കെ ആവേശം കൊണ്ട ടീമാ. തൊഴിലാളികളെ തൊഴിലെടുക്കാൻ അനുവദിക്കാത്ത തൊഴിലാളി പാർട്ടിയുടെ അധപ്പതനം. യാത്ര അവസാനിച്ചതിന് പിന്നാലെ സ്പീക്കർ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് പരാതി നൽകുകയായിരുന്നു. അപാരം തന്നെ. പറഞ്ഞിട്ടെന്താ, പഠിക്കാതെ പണിക്ക് കയറുകയും കയറ്റുകയും ചെയ്യുന്നവർക്ക് അതിന്റെ മൂല്യത്തെ പറ്റി ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. മാത്രമല്ല നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നതും ഒരു പ്രത്യേക ഹരമാണ്. അതിപ്പോ ബസ്സായാലും ട്രെയിൻ ആയാലും വിമാനമായാലും. തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. തുടർന്ന് ടി ടി പത്മകുമാറിനെ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ജോലിയിൽ നിന്നും അധികൃതർ ഒഴിവാക്കി. ശുഭം. ദാസന്റെ ദാസനോട് താണു വണങ്ങി അനുസരണ കാട്ടാത്തതിനുള്ള പ്രതിഫലം. ഇനി അങ്ങോട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരു ബാച്ചുമായിട്ട് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താലും ഒരൊറ്റ ടി ടിയും മിണ്ടരുത് എന്നാണ് ഈ സംഭവത്തിലൂടെ അണ്ണന്മാർ പഠിപ്പിക്കുന്ന പാഠം. നവകേരളത്തിലെ നവനിയമങ്ങൾ അനുസരിക്കാത്ത പക്ഷം പ്രത്യേക പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരുടെ സേവനം അനുഭവിക്കേണ്ടി വരും. ഇത് ദാസ കേരളമാണ് ഹേ, ഇവിടെ ഇങ്ങനാണ് ഹേ.